ഹായ് ഗായ്സ്, എല്ലാവർക്കും കെ കെ ഫ്ലൈയിങ് ബേർഡ്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രിയുടെ ഫസ്റ്റ് സെം, സെക്കൻഡ് സെം, തേർഡ് സെമ്മിലെ ഇംഗ്ലീഷ് നോട്ട്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും അതുപോലെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഗാരറ്റ് സൗത്ത്വെല്ലിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന എക്സെപ്റ്റിൻ്റെ സമ്മറിയാണ്. അപ്പോൾ നമുക്ക് സമ്മറിയിലേക്ക് പോകാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് ആൻ എക്സെപ്റ്റ് ദാറ്റ് ഈസ് ടേക്കൻ ഫ്രം ഗാരറ്റ് സൗത്ത്വെല്ലിൻ്റെ 50 ഫിലോസഫി ഓഫ് സയൻസ് ഐഡിയാസ് യു റിയലി നീഡ് ടു നോ. ഗാരറ്റ് സൗത്ത്വെല്ലിൻ്റെ 50 ഫിലോസഫി ഓഫ് സയൻസ് ഐഡിയാസ് യു റിയലി നീഡ് ടു നോ എന്ന പുസ്തകത്തിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. 2013 ഈ പുസ്തകം ഇറങ്ങുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓർ AI റെഫേഴ്സ് ടു ദി എക്സിബിഷൻ ഓഫ് ഇൻ്റലിജൻസ് ബൈ മെഷീൻസ്. അപ്പോൾ മെഷീനുകൾ നമ്മുടെ മനുഷ്യൻ്റെ ബുദ്ധി പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഷോർട്ട് ഫോമാണ് AI. ഞാൻ ഈ സമ്മറിയുടെ ബാക്കി സ്ലൈഡ്സിലെ AI എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദീസ് മെഷീൻസ് ആർ പ്രോഗ്രാം ടു ഇമിറ്റേറ്റ് ദ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഓഫ് ദ ഹ്യൂമൻ ബ്രെയിൻ സച്ച് ആസ് അക്വയറിംഗ് നോളജ്, പ്രോബ്ലം സോൾവിങ്, ലേണിംഗ് എക്സെട്ര. അപ്പോൾ ഈ മെഷീനുകളിൽ നമ്മുടെ മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ കോഗ്നിറ്റീവ് പ്രവർത്തനങ്ങളെ അനുകരിക്കുന്ന പ്രോഗ്രാമുകൾ നൽകിയിട്ടുണ്ട്. കോഗ്നിറ്റീവ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അക്വയറിംഗ് നോളജ്, അറിവ് നേടുക, പ്രോബ്ലം സോൾവിങ്, ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം കണ്ടെത്തുക, ലേണിംഗ്, പഠനം. അപ്പോൾ ഇത്രയും നമ്മുടെ ബ്രെയിൻ ചെയ്യുന്നു. അതിനെ ഈ മെഷീനുകൾ അതുപോലെ അനുകരിക്കും. അതിൻ്റെ പ്രോഗ്രാംസാണ് നൽകിയിട്ടുള്ളത്. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഉദാഹരണം, ആമസോൺ അലക്സ യൂസസ് AI. ഓക്കെ, ആമസോൺ അലക്സയാണ് ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ. നിങ്ങൾക്ക് ആമസോൺ അലക്സ അറിയാം. ആമസോൺ അലക്സയുടെ വേറൊരു പേരാണ് അലക്സ. ഈ അലക്സയെ നമുക്ക് കാണാൻ പറ്റുന്നത് ആമസോൺ എക്കോ സ്മാർട്ട് സ്പീക്കേഴ്സിലാണ്. ഈ സ്പീക്കറിൽ നമ്മൾ ഇപ്പോൾ അലക്സ വാട്ട് ഈസ് ദ ടൈം നൗ എന്ന് പറഞ്ഞാൽ ഈ സ്പീക്കർ നമുക്കൊരു മറുപടി നൽകും. ഇപ്പോഴത്തെ സമയം എന്താണെന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയും ഇറ്റ് ഈസ് 9, ഇപ്പോൾ 9 മണിയാണ്. അപ്പോൾ ഈ ഉത്തരം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു മനുഷ്യൻ നമ്മളോട് ഉത്തരം പറയുകയാണ്, അതൊരു സ്പീക്കറിൽ നിന്ന് വരുന്നത് അല്ലാന്ന് തോന്നും. അതുകൊണ്ടാണ് എന്താണ് ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഓക്കെ, എവല്യൂഷൻ ഓഫ് AI. അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി എക്സെപ്റ്റ് ഗാരറ്റ് സൗത്ത്വെല്ലിൻ ട്രേസസ് ദി ഒറിജിൻ ഓഫ് AI. ഈ എക്സെപ്റ്റിൻ്റെ തുടക്കത്തിൽ ഗാരറ്റ് സൗത്ത്വെല്ലിൻ ഈ AI ഡേ ആരംഭത്തിനെ പറ്റി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. ഹി മെൻഷൻസ് എ തോട്ട് എക്സ്പെരിമെൻ്റ് കോൾ ദ ട്യൂറിംഗ് ടെസ്റ്റ്, ഫോർമലി നോൺ ആസ് ഇമിറ്റേഷൻ ഗെയിം, വിച്ച് വാസ് സജസ്റ്റഡ് ബൈ അലൻ ട്യൂറിംഗ് ഇൻ ഹിസ് പേപ്പർ കമ്പ്യൂട്ടിംഗ് മെഷീനറി ആൻഡ് ഇൻ്റലിജൻസ് ഇൻ 1950. ഇദ്ദേഹം ഇവിടെ ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് പറയുന്നു. ആ തോട്ട് എക്സ്പെരിമെൻ്റിൻ്റെ പേരാണ് ട്യൂറിംഗ് ടെസ്റ്റ്. ഈ ട്യൂറിംഗ് ടെസ്റ്റ് അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന ഒരു ഫേമസ് ആയ ഒരു മാത്തമെറ്റീഷ്യനും ലോജീഷ്യനുമാണ് അദ്ദേഹം. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേപ്പർ കമ്പ്യൂട്ടിംഗ് മെഷീനറി ആൻഡ് ഇൻ്റലിജൻസിൽ 1950 ഈ ടെസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. ഈ പേപ്പറിൽ ആ ടെസ്റ്റിൻ്റെ പേര് ഇമിറ്റേഷൻ ഗെയിം എന്നാണ്. അപ്പോൾ ഞാൻ ഈ ട്യൂറിംഗ് ടെസ്റ്റ് പറയുന്നതിന് മുമ്പ് എന്താണ് തോട്ട് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞുതരാം. കാരണം ഗാരറ്റ് സൗത്ത്വെല്ലിൽ ഈ ടേം 2-3 യൂസ് ചെയ്യുന്നുണ്ട് ഈ എക്സെപ്റ്റിൽ. അപ്പോൾ ഈ ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന ഒരു പരീക്ഷണമല്ല. ആ പേരിലുള്ളതുപോലെ നമ്മൾ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു സാങ്കല്പിക സിദ്ധാന്തമോ ഒരു തിയറിയോ കിട്ടുകയാണെങ്കിൽ ഈ തോട്ട് എക്സ്പെരിമെൻ്റ് നടത്തുന്ന ആൾക്കാരെന്ത് ചെയ്യും? ചിന്തിക്കും. ഇതിൻ്റെ അനന്തരഫലങ്ങളെല്ലാം വെച്ചിട്ട് ചിന്തിച്ച് ഒരു കൺക്ലൂഷനിലെത്തും. അതിനാണ് നമ്മൾ തോട്ട് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ട്യൂറിംഗ് ടെസ്റ്റ് ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് ആണ്. ഓക്കെ, ഇനി എന്താണ് ഈ ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് നോക്കാം. ഇൻ ദിസ് ടെസ്റ്റ് എ മെഷീൻ ആൻഡ് എൻ ഇൻഡിവിജ്വൽ ആർ പുട്ട് ഇൻ ഡിഫറെൻറ്റ് റൂംസ് ഹാവിങ് എ കമ്പ്യൂട്ടർ കീബോർഡ് ആൻഡ് എ സ്ക്രീൻ. അപ്പോൾ ഈ ടെസ്റ്റിൽ ഒരു മെഷീനെയും ഒരു വ്യക്തിയെയും എന്താണ് രണ്ട് റൂമുകളിലാക്കുന്നു. ഈ റൂമിൽ എന്താണ് കമ്പ്യൂട്ടർ സ്ക്രീനുമുണ്ട്,
കീബോർഡും ഉണ്ട്. നിങ്ങൾ ആലോചിക്കേണ്ടത് 1950 ആണ്. ആ കാലഘട്ടത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ സംവിധാനങ്ങളല്ല ഉള്ളത്. അപ്പോഴത്തെ കമ്പ്യൂട്ടറൊക്കെ ഡിഫറൻറ്റാണ്, സ്ക്രീനും ഡിഫറൻറ്റാണ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വയ്ക്കുക. ആൻ എക്സാമിനർ ഹാസ് ടു ഫൈൻഡ് ഔട്ട് ദെയർ ഐഡൻറ്റിറ്റി. ഒരു വിധികർത്താവിന് ഇവർ ആരാണ്, ഏത് റൂമിൽ ഉള്ളതെന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഹി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വയർ ടെസ്റ്റ്. ഇവരുമായിട്ട് അയാൾക്ക് ടെസ്റ്റ് വഴി മാത്രമേ സംസാരിക്കാൻ പറ്റുകയുള്ളൂ. ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, ടൈപ്പ് ചെയ്യുന്ന സന്ദേശങ്ങൾ. ഇഫ് ദി എക്സാമിനർ ഫെയിൽസ് ടു ഫൈൻഡ് ഔട്ട് ദി ഐഡൻറ്റിറ്റി, ഇറ്റ് ഷോസ് ദാറ്റ് ദ മെഷീൻ ഹാസ് ക്വാളിഫൈഡ് ഫോർ ദ ടെസ്റ്റ്. വിധികർത്താവിന് ആര് ഏത് റൂമിൽ ഉണ്ടെന്ന് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അതിനർത്ഥം മെഷീൻ ഈ ടെസ്റ്റിൽ ജയിച്ചിരിക്കുന്നു. ദിസ് ടെസ്റ്റ് ട്രിഗേഴ്സ് വൺ ടു തിങ്ക് അബൌട്ട് വെദർ എ മെഷീൻ ക്യാൻ തിങ്ക്, റെസ്പോണ്ട് ആൻഡ് ടോക്ക്. അപ്പോൾ ഈ ടെസ്റ്റ് ഒരാ കേൾക്കുന്ന ഒരാൾക്ക് ഒരു ചോദ്യം മനസ്സിൽ വരും. ഒരു മെഷീന് ചിന്തിക്കാൻ പറ്റുമോ, മറുപടി പറയാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ എന്ന്. ജോസഫ് വെയിൻസൺ ബോംസ് എലിസ ഇൻ 1966 one of the earliest programs qualifies the Turing test. 1966 ജോസഫ് വെയിൻസൺ ബോംസിൻ്റെ എലിസ ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്നുണ്ട്. ഓൾസോ ട്യൂറിംഗ് ഇൻട്രൊഡ്യൂസ്ഡ് എ കോൺസെപ്റ്റ് കോൾഡ് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ, UTM. അപ്പോൾ ഇതിന് പുറമെ ട്യൂറിംഗ് കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റാണ് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ. അതിൻ്റെ ഷോർട്ട് ഫോമാണ് UTM. ഇറ്റ് ഹെൽപ് ദി എവല്യൂഷൻ ഓഫ് ദ ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ഈ UTM വന്നതോടുകൂടി നമ്മുടെ ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ വളർച്ച കൂടുകയാണ് ചെയ്തത്. പണ്ട് കാലത്ത് അനലോഗ് കമ്പ്യൂട്ടർ ആയിരുന്നു, പിന്നീടാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ വരുന്നത്. ജസ്റ്റ് ഗൂഗിൾ ഇമേജസിൽ അൺലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. ആ പിക്ചേഴ്സ് കാണുമ്പോൾ തന്നെ കിട്ടും. A universal Turing machine is different from a Turing machine, an idealized mathematical model that can do mathematical algorithm easily because it can receive input data and algorithm for doing computation. ഒരു യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഒരു ട്യൂറിംഗ് മെഷീൻ നിന്ന് വ്യത്യസ്തമാണ്. കാരണം ഒരു യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീന് ഇൻപുട്ട് ഡേറ്റ സ്വീകരിക്കാൻ പറ്റും, അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും കാൽക്കുലേഷനോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അൽഗോരിതവും അതിന് ഉപയോഗിക്കാം. ഇനി എന്താണ് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണാം. എന്താണ് ട്യൂറിംഗ് മെഷീൻ എന്ന് പറഞ്ഞുതരാം. ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലെ CPUവിന് എക്സാമ്പിളാണ്. ട്യൂറിംഗ് മെഷീൻ്റെ ഡെഫിനേഷനാണ് ഞാനിവിടെ ബ്രേക്കറ്റിൽ കൊടുത്തത്. യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഒരു തരം ട്യൂറിംഗ് മെഷീനാണെന്നും കൂടെ നിങ്ങൾ മനസ്സിൽ വയ്ക്കണം. ഇനി എന്താണ് ട്യൂറിംഗ് മെഷീൻ? അൻ ഐഡിയലൈസ്ഡ് മാത്തമെറ്റിക്കൽ മോഡൽ ദാറ്റ് ക്യാൻ ഡു മാത്തമെറ്റിക്കൽ അൽഗോരിതം ഈസിലി. ഈ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ മെഷീനല്ല, ഇത് ആക്ച്വലി ഒരു മാത്തമെറ്റിക്കൽ മോഡലാണ്. ചില മാത്സിലെ കണക്കുകൾ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചില പ്രോസസ്സിൽ കൂടെ കടന്നുപോകണ്ടേ, അതുപോലെ ഒരു മാത്തമെറ്റിക്കൽ മോഡലാണ്. ഈ മോഡലിന് എന്താണ് മാത്തമെറ്റിക്കൽ അൽഗോരിതം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അൽഗോരിതം എന്ന് പറയുമ്പോൾ എന്താണ്, എന്തെങ്കിലും കാൽക്കുലേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലമോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്കോ വേണ്ടി പിന്തുടരുന്ന ഒരു കൂട്ടം നിയമങ്ങൾ, റൂൾസിനെയാണ് എന്താണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ട്യൂറിംഗ് മെഷീൻ ഞാൻ നേരത്തെ പറഞ്ഞു അതിന് ഇൻപുട്ട് ഡേറ്റ സ്വീകരിക്കാൻ പറ്റും. എന്താണ് ഇൻപുട്ട് ഡേറ്റ എന്നും പറഞ്ഞുതരാം. ഇൻപുട്ട് ഡേറ്റ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ഫയലാണ്. ആ ഫയലിന് കമ്പ്യൂട്ടറിനെ പ്രവർത്തിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെ പ്രവർത്തിപ്പിക്കാനോ ഒരു ഡിവൈസിനെ പ്രവർത്തിപ്പിക്കാനോ ഉള്ള ഡേറ്റാസ് ഉണ്ടായിരിക്കും. ഡേറ്റാസ് എന്ന് പറയുമ്പോൾ ഇൻഫർമേഷനുകൾ. കമ്പ്യൂട്ടർ വേഴ്സസ് ഹ്യൂമൻ. Gareth Southwell says that AI is a reality because today many machines are using programs that contain AI. Gareth Southwell parayunnathu ee kaalavattathile oru paadu machinegal AI ulla programsugal upayikkunnundu, adu kondu AI ennu parayunnathu oru vaasthavamaanu.
An example is Google Assistant. ഇതിന് ഉദാഹരണമാണ് Google Assistant. Amazon Alexa ഇവിടെ പറയാം. He even points out that the stock market crash of 2010 happened due to the over-dependence on computer programs that can do algorithmic trading for selling and buying shares. അദ്ദേഹം പറയുകയാണ് 2010 സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകാനുള്ള കാരണമെന്ന് പറയുന്നത് ഒരുപാട് കമ്പനികളും ആൾക്കാരും അൽഗോറിതമിക് ട്രേഡിംഗ് ഉള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെ ഭയങ്കരമായിട്ട് ആശ്രയിച്ചിരുന്നു ഷെയർസ് വാങ്ങിക്കാനും വിൽക്കാനും വേണ്ടി. അൽഗോറിതമിക് ട്രേഡിംഗ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറുകൾ ഓട്ടോമാറ്റിക്കായിട്ട് മാർക്കറ്റുകളിൽ ഈ ഓഹരികളുടെ വില കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു. ബട്ട് ഗരസ് സൗത്ത്വൽ റിമൈൻഡ്സ് അസ് ദാറ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ദാറ്റ് കണ്ടെയ്ൻ AI ആർ എ പ്രോഡക്റ്റ് ഓഫ് ഹ്യൂമൻസ്. പക്ഷേ ഗരസ് സൗത്ത്വൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ AI ഉള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ നിർമ്മിച്ചത് മനുഷ്യരാണ്. So there will be a reflection of human intelligence in these computer programs. അതുകൊണ്ട് ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ എന്താണ് മനുഷ്യൻ്റെ ബുദ്ധിയുടെ പ്രതിഫലനം എന്തായാലും ഉണ്ടായിരിക്കും. But the computer proved several times that it could perform tasks better than humans. പക്ഷേ കമ്പ്യൂട്ടറുകൾ ഒരുപാട് പ്രാവശ്യം തെളിയിച്ചിട്ടുണ്ട് മനുഷ്യരെക്കാളും കമ്പ്യൂട്ടറിന് ചില ജോലികൾ വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഗരസ് സൗത്ത്വൽ സൈറ്റ്സ് ടു എക്സാമ്പിൾസ്. ഗരസ് സൗത്ത്വൽ ഇത് തെളിയിക്കാൻ വേണ്ടി രണ്ട് ഉദാഹരണങ്ങൾ നൽകുന്നു. ദ ഫസ്റ്റ് ഈസ് ദാറ്റ് ഡ്യൂറിങ് സെക്കൻഡ് വേൾഡ് വാർ അലൻ ട്യൂറിംഗ് ആൻഡ് ഹിസ് അസോസിയേറ്റ്സ് ഡെവലപ്ഡ് എ മെഷീൻ അറ്റ് ബ്ലെച്ച്ലി പാർക്ക് ടു പെർഫോം കോഡ് ബ്രേക്കിംഗ് സോ ദാറ്റ് ദേ ക്യാൻ എലിസിറ്റ് ഇൻഫർമേഷൻ ഫ്രം ദ ജർമ്മൻ എനിഗ്മ മെഷീൻ. ഞാൻ ഈ സെന്റൻസ് വിവരിക്കുന്നതിന് മുമ്പ് ബ്ലെച്ച്ലി പാർക്ക് എന്താണെന്നും കോഡ് ബ്രേക്കിംഗ് എന്താണെന്നും ജർമ്മൻ എനിഗ്മ മെഷീൻ എന്താണെന്നും പറഞ്ഞുതരാം. ഈ രണ്ടാം ലോക മഹായുദ്ധ സമയം ഓരോ രാജ്യക്കാരും അവരുടെ സൈനികരത്തൊക്കെ സംസാരിക്കാൻ വേണ്ടി കോഡുകളിലാണ് സന്ദേശങ്ങൾ കൈമാറിയത്. ആ സന്ദേശങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ എന്താണ് കോഡിനെ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റിയാൽ അവിടെ കോഡ് ബ്രേക്കിംഗ് നടന്നു. അപ്പോൾ ജർമ്മനി ഈ ജർമ്മൻ എനിഗ്മ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നാസികൾ അവരുടെ പടയാളികൾക്ക് സന്ദേശങ്ങൾ അയച്ചിരുന്നത്. ഈ മെഷീൻ കോഡ് രൂപത്തിലായിരിക്കും വരുന്നത്. അത് സൈനികർക്ക് പെട്ടെന്ന് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി ബ്ലെച്ച്ലി പാർക്കിൻ്റെ പ്രത്യേകത, ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ കോഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് ഈ ബ്ലെച്ച്ലി പാർക്ക് എന്ന നാട്ടുമ്പുറത്തിലെ വീട്ടിൽ ആണ് താമസിച്ചിരുന്നത്. ഇത് മിൽട്ടൺ കെനീസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടൻ്റെ ഭാഗമാണ് ഈ മിൽട്ടൺ കെനീസ്. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ രണ്ടാം ലോക മഹായുദ്ധ സമയം അവർക്ക് എന്താണ് കോഡ് ബ്രേക്കിംഗ് അത്യാവശ്യമാണല്ലോ ഓരോ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ഇവിടെ വന്നിട്ട് കോഡ് ബ്രേക്കിംഗ് ചെയ്യാമായിരുന്നു. ഇനി നമുക്ക് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം നോക്കാം. അലൻ ട്യൂറിംഗും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ബ്ലെച്ച്ലി പാർക്കിൽ വെച്ചിട്ട് ഒരു മെഷീൻ വികസിപ്പിച്ചെടുത്തു. ആ മെഷീന് ജർമ്മൻ എനിഗ്മ മെഷീനിൽ നിന്നും കോഡ് രൂപത്തിൽ വരുന്ന സന്ദേശങ്ങൾ എന്താണ് ആ കോഡിനെ ബ്രേക്ക് ചെയ്തിട്ട് അത് ഇൻഫർമേഷനുകൾ എടുക്കാൻ സാധിച്ചിരുന്നു. ദ സെക്കൻഡ് എക്സാമ്പിൾ ഈസ് ഡീപ്പർ ബ്ലൂ. രണ്ടാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് ഡീപ്പർ ബ്ലൂ ആണ്. ദിസ് ചെസ് കമ്പ്യൂട്ടർ ഡിഫീറ്റഡ് ഗാരി കാസ്പറോവ് എ ഫോമർ വേൾഡ് ചെസ് ചാമ്പ്യൻ ഇൻ 1997. അപ്പോൾ ഈ ചെസ് കമ്പ്യൂട്ടർ 1997 ഗാരി കാസ്പറോവ് എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു ഫോമർ വേൾഡ് ചെസ് ചാമ്പ്യനെ തോൽപ്പിച്ചു. This incident also proves that a computer that contains AI can perform better than a human. അപ്പോൾ ഈ സംഭവം തെളിയിക്കുന്നത് AI ഉള്ള ഒരു കമ്പ്യൂട്ടറിന് മനുഷ്യനെക്കാളും നന്നായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ്. But in 1996, Garry Kasparov defeated Deep Blue, the predecessor of
deeper blue in the chess game is highly commendable. Ennal, 1996 Gary Kasparov deep blue enna machine തോൽപ്പിച്ചിരുന്നു. ഈ ഡീപ്പ് ബ്ലൂ എന്ന് പറയുന്നത് ഡീപ്പ് ബ്ലൂവിൻ്റെ മുൻഗാമിയായിരുന്നു. അന്ന് അദ്ദേഹം നേടിയ ആ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് പ്രശംസനീയമായ ഒരു കാര്യമാണ്. ഗാരത്ത് സൗത്ത്വെൽ സെയ്സ് ദാറ്റ് വൺ ക്യാൻ കൺസിഡർ ദ പെർഫോമൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ദറ്റ് ഹാസ് എ ഐ ആസ് ഈക്വൽ ടു ദ പെർഫോമൻസ് ഓഫ് എ സ്പേഡ്. ഗാരത്ത് സൗത്ത്വെൽ പറയുന്നത് എ ഐ ഉള്ള ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രകടനമെന്ന് പറയുന്നത് ഒരു മൺവെട്ടിയുടെ പ്രകടനത്തിന് തുല്യമാണ്. മൺവെട്ടി അറിയാമല്ലോ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. സം പീപ്പിൾ ബിലീവ് ദാറ്റ് എ മെഷീൻ വിത്ത് എ ഐ ക്യാൻ തിങ്ക് ലൈക്ക് എ ഹ്യൂമൻ. പക്ഷേ ചില ആൾക്കാർ വിശ്വസിക്കുന്നത് എ ഐ ഉള്ള മെഷീന് മനുഷ്യനെ പോലെ ചിന്തിക്കാൻ സാധിക്കുമെന്നാണ്. കോൺട്രറി ടു ദിസ് നോഷൻ, റോജർ പെൻറോസ്, എ ഫിസിസ്റ്റ്, ആർഗ്യൂസ് ദാറ്റ് ഈവൻ ദോ എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ക്യാൻ എക്സൽ എ ഹ്യൂമൻ, സം റോലംസ് can be understood only by humans. അപ്പോൾ ഇതിനെതിരായിട്ട് റോജർ പെൻറോസ് എന്ന് പറയുന്ന ഫിസിസ്റ്റ് വാദിക്കുന്നത് ഒരുപാട് കാര്യങ്ങളിൽ മനുഷ്യനെ തോൽപ്പിക്കാൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾക്ക് സാധിക്കുന്നു. പക്ഷേ ഈ ലോകത്തിൽ ചില മേഖലകളുണ്ട് അത് മനുഷ്യർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്ത സ്ട്രോങ് എ ഐ ആൻഡ് വീക്ക് എ ഐ. Then Gareth Southwell mentions weak AI and strong AI. Initiation Gareth Southwell weak AI um strong AI patti parayunu. A weak AI can perform certain tasks in a specific area. Weak AI ke chila meghalagalil chila pravartanangal cheyan sadhikkum. Siri, Cortana and Google Assistant are examples of this. Idinu udaharanam Siri, Cortana, Google Assistant aanu. On the other hand, strong AI, which is equal to human intelligence, can take independent decisions, perform tasks independently, have the ability to solve a problem, etc. എന്നാൽ strong AI, അത് എന്താണ് മനുഷ്യൻ്റെ ബുദ്ധിക്ക് തത്തുല്യമാണ്. അതിന് തീരുമാനങ്ങൾ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റും, ഓരോ പ്രവർത്തനങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഒരു പ്രശ്നം ആരുടെ സഹായമില്ലാതെ പരിഹരിക്കാനും പറ്റും. നോ മെഷീൻ ഹാസ് സ്ട്രോങ് എ ഐ സോ ഫാർ. ഇതുവരെയായിട്ടും ഒരു മെഷീനും സ്ട്രോങ് എ ഐ കിട്ടിയിട്ടില്ല. ചൈനീസ് റൂം ആർഗ്യുമെൻറ്റ്. സം പീപ്പിൾ ലൈക്ക് ജോൺ സോൾ ഹാവ് എൻ ഒബ്ജെക്ഷൻ ടു സ്ട്രോങ് എ ഐ. സ്ട്രോങ് എ ഐക്ക് എതിരാണ് ജോൺ സോളിനെ പോലത്തെ ചില ആൾക്കാർ. In his paper, Minds, Brains and Program, John Searle, an American philosopher, mentions a thought experiment called Chinese Room Argument. അപ്പോൾ ജോൺ സോൾ എന്ന് പറയുന്ന അമേരിക്കൻ ഫിലോസഫർ അദ്ദേഹത്തിൻ്റെ മൈൻഡ്സ് ബ്രെയിൻസ് ആൻഡ് പ്രോഗ്രാം എന്ന പേപ്പറിൽ അദ്ദേഹം ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് പറയുന്നുണ്ട്. അതിൻ്റെ പേരാണ് ചൈനീസ് റൂം ആർഗ്യുമെൻറ്റ്. This argument says that a computer program with AI cannot think, perform and act like a human. അപ്പോൾ ഈ വാദം വഴി അദ്ദേഹം തെളിയിക്കാൻ ശ്രമിക്കുന്നത് ഇതാണ്. എ ഐ ഉള്ള ഒരു മെഷീന് മനുഷ്യനെ പോലെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഓരോ കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കില്ല എന്ന്. ഫോർ ഇൻസ്റ്റൻസ് എ പേഴ്സൺ ഈസ് ഇൻ എ റൂം വെയർ ദർ ഇസ് എ ഹാറ്റ്. ഇതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുകയാണ് ഒരു വ്യക്തി ഹാച്ചുള്ള ഒരു റൂമിൽ ഇരിക്കുകയാണ്. ഹാച്ച് ഒരു ഡോറാണ്. അത് നിങ്ങൾ എയർപ്ലെയിനിൻ്റെ കോക്ക്പിറ്റിൻ്റെ മേളിൽ കാണാൻ സാധിക്കും. ത്രൂ ദിസ് ഹാറ്റ് ഹി വിൽ റിസീവ് ടൈൽസ് ദാറ്റ് ഹാവ് ചൈനീസ് സിംബൽസ്. അപ്പോൾ ഈ ഹാച്ച് വഴി ചൈനീസ് ചിഹ്നങ്ങളുള്ള ടൈൽസ് ഇദ്ദേഹത്തിന് കിട്ടും. ദിസ് ഇൻഡിവിജ്വൽ ഡസ് നോട്ട് നോ ചൈനീസ് ബട്ട് കണ്ടെയ്ൻസ് എ ബുക്ക് ദാറ്റ് ഹാസ് ഇൻസ്ട്രക്ഷൻസ്. ഈ വ്യക്തിക്ക് ചൈനീസ് ഭാഷ അറിയില്ല, പക്ഷേ ഇദ്ദേഹത്തിനൊരു ബുക്കുണ്ട്. ആ ബുക്കിൽ ഈ ചിഹ്നങ്ങൾ വരുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ത്രൂ ദീസ് ഇൻസ്ട്രക്ഷൻസ് ഹി ഹാസ് ടു ടേക്ക് ടൈൽസ് ദാറ്റ് കണ്ടെയ്ൻ ചൈനീസ് ക്യാരക്ടേഴ്സ് വിച്ച് ആർ ഈക്വൽ ടു ദീസ് ചൈനീസ് സിംബൽസ്. അപ്പോൾ ഈ നിർദ്ദേശങ്ങൾ വഴി അദ്ദേഹം എന്താണ് ചൈനീസ് ചിഹ്നങ്ങൾക്ക് തത്തുല്യമായ ചൈനീസ് ക്യാരക്ടേഴ്സ് ഉള്ള ടൈൽസുകൾ അദ്ദേഹം എടുക്കണം.
അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും കമ്പ്യൂട്ടറിൻ്റെ അവസ്ഥ ഇതാണ്. കമ്പ്യൂട്ടറിൻ്റെ ഭാഷ അറിയില്ലായിരിക്കും. കമ്പ്യൂട്ടറിന് എന്താണ് പ്രോഗ്രാംസ് ഡേറ്റ വഴി ഓരോ പ്രോഗ്രാംസ് കൊടുക്കും, അത് വെച്ചിട്ട് അത് ഓരോ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യും. ദസ് സോൾ ഒബ്ജെക്ട്സ് ദാറ്റ് എ സ്ട്രോങ് എ ഐ വിൽ നോട്ട് ബി ഈക്വൽ ടു ഹ്യൂമൻ ഇൻ്റലിജൻസ്. അങ്ങനെ സോള് തെളിയിക്കുകയാണ് മനുഷ്യൻ്റെ ബുദ്ധിയും സ്ട്രോങ് എ ഐയുടെ കഴിവും ഒരിക്കലും തുല്യമാകില്ല എന്ന്. കൺക്ലൂഷൻ. ആസ് ദി എക്സെപ്റ്റ് എൻഡ്സ് ഗാരത്ത് സൗത്ത്വെൽ സെയ്സ് ദാറ്റ് ഇഫ് എ മെഷീൻ അറ്റൈൻസ് കോൺഷ്യസ്നെസ് നോ ഹ്യൂമൻ ക്യാൻ ബീറ്റ് ദ ആക്യുറസി ഓഫ് ഇറ്റ്സ് കോൺഷ്യസ്നെസ്. അപ്പോൾ ഈ എക്സെപ്റ്റ് അവസാനിക്കുമ്പോൾ ഗാരത്ത് സൗത്ത്വെൽ പറയുന്നത് ഒരു മെഷീന് ബോധം കിട്ടുകയാണെങ്കിൽ ഒരു മനുഷ്യനും അതിനെ തോൽപ്പിക്കാൻ പറ്റില്ല. അതിൻ്റെ ബോധമെന്ന് പറയുന്നത് വളരെ ആക്യുറേറ്റ് ആയിരിക്കും, ഭയങ്കര കൃത്യത ഉണ്ടായിരിക്കും, ആർക്കും അതിനെ തോൽപ്പിക്കാനും പറ്റില്ല. ബട്ട് നോ മെഷീൻ ഹാസ് അറ്റൈൻഡ് ഇറ്റ് സോ ഫാർ. പക്ഷേ ഒരു മെഷീനും ഈ കോൺഷ്യസ്നെസ് നേടിയിട്ടില്ല. ദെൻ ഹി ആസ്ക് എ ക്വസ്റ്റ്യൻ അബൌട്ട് ദി എക്സ്പ്ലനേഷൻ ഓഫ് ഹ്യൂമൻ കോൺഷ്യസ്നെസ്. ഇതിന് ശേഷം അദ്ദേഹം വായനക്കാരോട് ചോദിക്കുകയാണ് എന്താണ് മനുഷ്യരുടെ ബോധം. No one knows it. ആർക്കും അത് അറിയില്ല. It lies as a mystery. ഒരു നിഗൂഢത പോലെ അത് കിടക്കുകയാണ്. Then it is difficult to know the consciousness of the machine. മനുഷ്യൻ്റെ സ്വബോധം എന്താണെന്ന് അറിയില്ലെങ്കിൽ ഒരു മെഷീൻ്റെ ബോധം അറിയുന്നത് പ്രയാസമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം എസ്സേ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ KK Flying Birds ഓൺലൈൻ ക്ലാസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.